السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. െ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ല തങ്ങളുടെ സ്വഭാവമാണ് ദുനിയാവിലെ ഏറ്റവും നല്ല സ്വഭാവം ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യനും മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലാം പ്രകൃതി ജീവജാലങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവം ഉള്ള മനുഷ്യൻ ഉണ്ടാവേണ്ട മനുഷ്യൻ ഉണ്ടാവേണ്ട ജീവി ഉള്ള ജീവി ഉണ്ടാവേണ്ട ജീവി രണ്ടും മനുഷ്യനാണ് ആ മനുഷ്യരിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവമാണ് മുഹമ്മദ് നബി സല്ലാഹുലൈസ് തങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇതറിയാനെ എല്ലാവർക്കും അറിയുന്ന ഒരൊറ്റ കാര്യം പരിശോധിച്ചാൽ മതി ബഹുമാനപ്പെട്ട മാലിക് സയ്യദുനുഹു മുസ്തഫായ നബി നബിഹുലി വസ്സലാ തങ്ങളുടെ കൂടെ പത്ത് വർഷം ജീവിച്ചതിനെ പരിശോധിച്ചാൽ മതി വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയം മുതൽ അനസർ അലി അള്ളാഹുനു പുന്നാല നബിയുടെ കൂടെയുണ്ട് നബി തങ്ങളും സഹധർമ്മിണിയും കിടക്കുമ്പോൾ വരെ ബഹുമാനപ്പെട്ട അനസർ അലി അള്ളാഹുഹു കൂടെ ഉണ്ടായിരുന്നു അതിന് മാത്രം ചെറുപ്പം മുതൽ അള്ളാഹാന്റെ റസൂരിൻറെ കൂടെ കഴിഞ്ഞുകൂടാൻ അനസർ അലി അള്ളാഹുനുവിന് ഭാഗ്യമുണ്ടായി മുസ്തഫായ നബി തങ്ങളെ കുറിച്ച് അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞ സംസാരമാണ് ഒരു ചെയ്ത കാര്യത്തെ കുറിച്ച് എന്തിനാണടാത് ചെയ്തത് എന്നോ ചെയ്യാതിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് അനസെ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നോ പുന്നാരിസ് എന്നോട് ജീവിതകാലം മുഴുക്കേയും ചോദിച്ചിട്ടില്ല എന്ന് സയ്യദിന അനസബിനുമാരിക്ക് റബിള്ളു നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് ഏറ്റവും മോശം പറയാനുണ്ടാവുക ഏറ്റവും കൂടുതൽ നമ്മളോട് സഹസിച്ച ആളുകൾക്കാണ് എപ്പോഴെങ്കിലും കാണുന്നവർക്ക് വല്ലാതെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല സാലിം പൈസ പോലും വല്ല സംഭവമാണ്ന്ന് പറയുള്ളു സ്ഥിരമായി നമ്മളെ കൂടെ നടക്കുന്നവർ സ്ഥിരമായി നമ്മളെ സഹവസിക്കുന്നവർ സ്ഥിരമായി നമ്മളോട് ഇടപഴകുന്നവർ നമ്മളിൽ നിന്ന് കടം വാങ്ങിയവർ നമ്മൾ ഇങ്ങോട്ട് കടം വാങ്ങിയവർ നമ്മുടെ കൂടെ യാത്ര ചെയ്തവർ അവരാണ് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരേണ്ട ആൾക്കാർ അവനാൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അവനായി എഴുതിയിട്ട് കാര്യമില്ല അത് വേറുള്ളവരാണ് തരേണ്ടത് മിത്രത്തേക്കാൾ കൂടുതൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരാൻ അർഹതപ്പെട്ടത് ശത്രുവിനാണെന്നാണ് മിത്രത്തോടുള്ള പെരുമാറ്റത്തെക്കാൾ പ്രധാനമാണ് ഒരാളുടെ ശത്രുവിനോട് എതിർപ്പുള്ള ആളോടുള്ള പെരുമാറ്റം ഇവിടെയാണ് അഷ്റഫുൽ അലൈവ് തങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമാകുന്നത് ശത്രുവായ ഏറ്റവും വലിയ ശത്രുവായ അബുജാഹിലിനോടു കൂടെ പോലും ഏറ്റവും വലിയ ശത്രുവായ അബുജാഹിലിനോട് പോലും പുണ്യമായ നബി സല്ലാ അലൈഹി വാദങ്ങൾ പെരുമാറിയത് എങ്ങനെയാണ് ഒരു വടക്ക് സംസാരം അബുജാഹിലിനോട് ലൈനത്തുല്ലാഹിഅലി മുസ്തഫായ നബി സല്ലാ അലൈഹി വാദങ്ങൾ നടത്തിയത് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല അള്ളാഹാൻ്റെ റസൂല് കൈകൊണ്ട് ഒരു മനുഷ്യനെയും അടിച്ചിട്ടില്ല അടിമയെ പോലും അടിച്ചിട്ടില്ല കൈകൊണ്ട് അതാണ് പുണ്യനബിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത അബൂജാഹിരിനോട് പോലും വടക്ക് സംസാരം നടത്തിയിട്ടില്ല അബുജാഹിലെ അങ്ങനെ തോനെ ഇങ്ങനത്തോനെ അന്യം കാണിച്ച പറഞ്ഞിട്ടില്ല ആരെയും വെല്ലുവിളിച്ചിട്ടില്ല ഹബീബുന റസൂലുലായി ധൈര്യൻ്റെ ഇങ്ങോട്ട് പുറത്ത് കിടങ്ങടാ അങ്ങനെ ഉമ്മ പറ്റ ഞാൻ ഞാനൊന്നും കാണട്ടെ വടക്ക് സംസാരമില്ല ആരെയും വെല്ലുവിളിച്ചിട്ടില്ല പുണ്യനബി സല്ലാതങ്ങൾ ഒരു മനുഷ്യനെയും ചീത്ത പറഞ്ഞിട്ടില്ല ചരിത്രത്തിൽ തെളിയിക്കാൻ കഴിയില്ല ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല പുണ്യനബി സല്ലാസ്ല്ല ഒരാളെയും അള്ളാഹൻ്റെ മുഹമ്മദ് മുസ്തഫ മുസ്തഫിമ തങ്ങളിൽ നിന്ന് ശാപവാക്ക് കേട്ടിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താച്ചാ നമ്മളെ നമ്മളെ ഒന്നിങ്ങനെ പരിശോധിക്കണം നമ്മക്ക് വലിയ അഭിമാനായി തോന്നൽ എപ്പോഴാച്ചാൽ ഞാൻ അവനോട് രണ്ട് വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് എന്നാൽ മുത്തീനബി സല്ലു അലൈവല്ലാം അങ്ങനെ വർത്താനം പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞു എന്നത് അഭിമാനമായി കാണുന്ന നമ്മൾ ചീത്ത പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്ന മുസ്തഫ നബി സല്ലു അലൈഹി വല്ല തങ്ങളുടെ സ്വഭാവത്തിൽ അഭിമാനം കൊള്ളുന്നവരായി മാറണം ഒരു മനുഷ്യനെ ചീത്ത പറയും ചെയ്യരുത് ചീത്ത പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ചെയ്യരുത് ഒന്നാമത്തതിനേക്കാൾ പ്രയാസാണ് രണ്ടാമത്തത് ചീത്ത പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചിട്ട് എന്താ കാര്യം ഓനും കൂടിയാണ് വിചാരിക്കേണ്ടതെന്ന് നമുക്ക് തോന്നുക അത് നമ്മളെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ഒരു മനുഷ്യനെയും ചീത്ത പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ മുഹമ്മദ് സ്വലാ തങ്ങളുടെ കാര്യത്തിൽ അത് ബാധകണ്ടല്ലേ എന്നാൽ തങ്ങൾ ആരുടെയും ചീത്ത പറഞ്ഞതായി കാണേണ്ടതല്ലേ ഇല്ല പുണ്യനബിള്ളി തങ്ങളുടെ സൽ സ്വഭാവം എന്ന് പറയുന്നത് സാധാരണ ഒരു സൽ സ്വഭാവമല്ല ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സൽ സ്വഭാവമാണ് ശത്രുവിനോട് പോലും ശത്രുവിന് പോലും തങ്ങളുടെ സ്വഭാവത്തിന് ഒരു മൈനസ് മാർക്കിടാനുണ്ടായിരുന്നില്ല ദേഷ്യപ്പെട്ട് സംസാരിച്ച ആൾക്ക് പോലും അങ്ങനെ പറയല്ല ഒരു മൈനസ് മാർക്ക് ഇടല്ല മുതിർന്നവരോട് മാത്രല്ല പുണ്യനബി സല്ല അലൈഹി സ്വലാ തങ്ങൾക്ക് കുട്ടികളോടും ഇതേ സ്വഭാവം തന്നെയാണ് കുട്ടികളോട് സലാം പറയാറുണ്ടായിരുന്നു കുട്ടികളോടൊത്ത് കളിക്കാറുണ്ടായിരുന്നു ഹബീബ് നാറുഹി പുണ്യനബി സല്ലാസ്ലാ തങ്ങൾക്ക് ലജ്ജ കൂടുതലായിരുന്നു ഈ സൽ സ്വഭാവത്തിന്റെ ഉടമകളുടെ ഒരു പ്രത്യേകതയാണ് ലജ്ജ കൂടുതലായിരിക്കുന്നത് ഉസറും പുളി ഞാത്തവനെന്തും പറയാന്ന് പറഞ്ഞുതരിക നമ്മള് ഉസറും ഉള്ളവനെ അതാണ് ലജ്ജയുള്ളവൻ എന്ന് പറഞ്ഞത് ഈ ഉസറും പുളി എന്ന് പറഞ്ഞ ആ മലബാരി ഭാഷയുടെ പേരാണ് ലജ്ജയുള്ളവന് അവന്റെ സ്വഭാവം വളരെ ഉഷാറായിരിക്കും നടക്കാറുണ്ടായിരുന്നില്ല കുപ്പായം കമീസി ഇട്ട രൂപത്തിലാണ് തങ്ങളെ എല്ലാവരും കാണാറുണ്ടായിരുന്നത് ഒരു തോർത്തുണ്ടും നിലയെ കെട്ടിങ്ങാണ്ട് ഒരു കീറിയ വനിയെ ഒട്ടിങ്ങാണ്ട് തുണി കൊണ്ടും പിന്നെ മറ്റേ മേലക്കെങ്ങും മടക്കി കുത്തിങ്ങാണ്ട് ആ ടൗസറിന്റെ തലപ്പ് ഇങ്ങനെ കാട്ടിച്ച് കാട്ടിങ്ങാണ്ട് അങ്ങനെ ഒന്നും ഹബീബ് ബുനാറസൂള്ളി അലൈവല്മ്മ നടന്നിട്ടില്ല എന്ന ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാവേണ്ടതുണ്ട് അപ്പോഴേ നമുക്ക് സലാമത്തുള്ളൂ മുഹമ്മദ് നബി അലൈഹി അലൈസ്മ തങ്ങൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് നബി തങ്ങൾ വലിയ മനുഷ്യനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം അതൊരു കാര്യമാണ് രണ്ടാമത് അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന കാര്യങ്ങളെ പകർത്തണം അപ്പോഴാണ് രക്ഷപ്പെടാൻ കഴിയുന്നത് ഈ ലജ്ജ എന്ന് പറഞ്ഞത് അൽ ഹയാൽ ഈമാൻ എന്നാണല്ലോ ലജ്ജയ്ക്ക് ഈമാനിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് ഹബീബിങ്ങളെ മുസ്തഫ നബി സല്ലാ വല്ലമയോട് ഇഞ്ചോടിഞ്ച് ചാണോടി ചാണ് പിന്തുടരണം അള്ളാൻ റസൂലിന്റെ നൂറാനിയത്ത് കൊണ്ട് അലൈഹി വല്ലാം നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റണം نور محمد صلى الله لا إله إلا الله حميم لبيت نبي حق انبات لت نبي حكمة تالية لت نبي حميد نبيل صلى الله أسبي ربي ഹറജ് തുടങ്ങിയ ഗോത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മക്കത്ത് മദീനത്ത് എല്ലായിടത്തും ആ ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ എത്ര രമ്യതയോടുകൂടെയാണ് പുണ്യനബിസ് സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ പരിഹരിച്ചത് അവിടുത്തെ സ്വഭാവ വിശേഷനാണത് നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം മാ തങ്ങളുടെ ഒരു സ്വഭാവ ഗുണം മാത്രമാണ് ഹംസ റളിയല്ലാഹു അള്ളാഹുൻ ഇസ്ലാമിലേക്ക് വരണ്ടായ കാരണം ഹംസ റളിയല്ലാഹു ഹംസാർ അലി അള്ളാഹുന് നബിതങ്ങളെ അബുജാഹിലെ ആക്ഷേപിച്ചു അറിഞ്ഞു ഹംസ തിരിച്ചു ചോദിച്ചു മുഹമ്മദ് തിരിച്ചെന്തേലും അങ്ങോട്ട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ചോദിച്ചു ഇല്ലായിരുന്നു ആ ഒരൊറ്റ സ്വഭാവ ഗുണം അതാണ് ഹംസ അലി അള്ളാഹുനു ഇസ്ലാമിലേക്ക് വരാൻ കാരണം കാരണമുണ്ടായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഹസ്റജ് ഔസ് തുടങ്ങിയ ഗോത്രങ്ങളൊക്കെ നബ്സ് അള്ളുഅലിന്റെ തങ്ങൾ ഒരു ചരടിൽ കോർത്ത മഹത്തായ ഒരു അത്ഭുതമുണ്ട് അത് സ്വഭാവം കൊണ്ടാണ് ഹസ്റജ് ചേർത്ത خاتم رسول صلى الله عليه وسلم ربي جل الله ما في قلبي غير الله نور محمد